ഈസ്റ്ററുമായിട്ടല്ല പോയത് കാര്യമാണ്, അല്ലെങ്കിൽ എനിക്ക് ഇതുവല്ലോ കഴിക്കാൻ പറ്റുമോ? ഇത്ര നാളായി ഒറ്റയ്ക്ക് ഇതുപോലെ ബീഫും വെള്ളപ്പൊക്കെ വെച്ച് കഴിക്കാൻ. കടകളുള്ളപ്പോ ഇതൊക്കെ എല്ലാം നടക്കുമോ? എന്റെ കർത്താവേ, ഞാനൊന്ന് തുമ്മിയ ഒന്ന് ചുമച്ച അമ്മയ്ക്ക് ഹാർട്ടിന് അസുഖം, വല്ലപ്പോഴും എന്റെ കാലുവേദന എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയോ അമ്മയ്ക്ക് കിഡ്നിക്ക് അസുഖം. എന്നിട്ട് എന്റെ മുമ്പിൽ ഇരുന്ന് ബീഫും ചിക്കനും ഒക്കെ ഇരുന്ന് വെട്ടി വീഴും. എല്ലാം പെറുക്കി കേട്ട് ഈസ്റ്ററുമായിട്ട് പോയത് തന്നെ എന്റെ കർത്താവേ, എന്റെ ഇച്ചാച്ചനുണ്ടായിരുന്ന എനിക്ക് എന്ത് സുഖമായിരുന്നു. My God, എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. മറ്റന്നാളെ നമ്മൾ അന്ന് പറഞ്ഞ സൈഡിലോട്ടും കൂടെ പോയി മറന്നു വരുത്, കറക്റ്റ് സമയത്തിന് എത്തിക്കണം. നീ ഞാൻ അതിനെ പിന്നീട് വിളിച്ചു പറയാം. പിന്നെ അപ്പുറം വരെ പോണത്. അറ്റകുറ്റപ്പണികൾ ചെയ്യാനായി വീട്ടിലേക്ക് വരികയാണ് ഒരു പണിക്കാരൻ. വീട്ടിലേക്ക് എത്തുമ്പോൾ ഇയാളെ കാത്തു വെച്ചിരിക്കുന്ന ഈസ്റ്റർ സർപ്രൈസുകൾ എന്തൊക്കെയാണെന്ന് കാണാം. ഞാനോ? ഞാനെന്ന് പറഞ്ഞ ആരാടാ? ജോർജ്, ജോർജ്. എന്താ? നമ്മളെ ആന്റണി ചായ വരാൻ പറഞ്ഞു, ബാത്റൂമിൽ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞു. അവൻ ഇല്ലല്ലോ അവിടെ. അയ്യോ അയ്യോ, എന്താ പോന്നമ്മ? വാ കേർ. അവരില്ല. ആ ഫ്രണ്ട് അടച്ചിട്ടേക്കുന്നു. ഈസ്റ്റർ അല്ലേ? ഓ, അവരെല്ലാം ഇവിടെ അങ്ങ് പോയി. അവരുടെ വീട്ടിൽ പോയി. അയ്യോ, ഈസ്റ്റർ ആയിട്ട് വീട്ടിൽ പോയാ? ആ, എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു മറ്റേ ബാത്റൂമിൽ കുറച്ച് പണിയുണ്ട്. അത് ശരിയായി, അവിടെ ലീക്ക്. ലീക്ക്? അത് ശരിയായി. ശരി, ശരിയാക്കി കൊണ്ടുവന്ന ആളെ ശരിയാക്കി കൊണ്ടുവന്നു. ഇപ്പം എന്തായാലും നിങ്ങൾ ഇവിടെ ഇരിക്കേ. വരുമല്ലോ? വരുമോ എനിക്ക് അറിയില്ല, അപ്പൊ താമസിക്കും വരാനായിട്ട്. അല്ല, എന്തായാലും പണി തീർത്തില്ലേ പോകാൻ പറ്റുള്ളൂ. ആളിനെ നമ്മള് കൊണ്ടുവന്നില്ലേ? ഇത് കുറെ നാള് കൊണ്ട് വിളിച്ച് എനിക്ക് വരാൻ സമയം കിട്ടിയില്ല. അതെന്താണ്, എന്തൊന്നും മണം? അതേ, അമ്മാമ്മക്ക് ബീഫ് കഴിച്ചില്ല, കൊളസ്ട്രോള് ഇതൊക്കെയാണ്. നിങ്ങളോട് വെറുതെ പറഞ്ഞു, എനിക്ക് തരാതിരിക്കാൻ വേണ്ടി അവര് പറഞ്ഞു എനിക്ക് കൊളസ്ട്രോൾ ഒന്നും ഇല്ല. ഞാനൊന്ന് ചുമച്ച അവര് പറയും എനിക്ക് ഹാർട്ടിന് പ്രശ്നമാണ്. എനിക്കിതൊക്കെ തരാതിരിക്കാൻ വേണ്ടി അവളുമാര് പറയുന്നു, അവളും അവനും കൂടെ. എനിക്ക് തരുന്നത് എന്താണെന്നറിയാം? പാവയ്ക്കാൻ നീര്, പിന്നെ നെല്ലിക്ക ജ്യൂസ്, ഇതൊക്കെ കുടിച്ചു 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 എന്റെ വാ വെറുത്ത്. അങ്ങനെ തന്നെ അമ്മാമ നേരത്തെ ഒരുപാട് അമ്മാമയുടെ ഹസ്ബൻഡ് ഉള്ള സമയത്തെ. അയ്യോ, അങ്ങനെ പോയ എന്റെ കാലക്കേട് സമയത്താണേ. ഇച്ചാച്ചനുള്ള സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒന്ന് വേണമെന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് എനിക്ക് ഇപ്പൊ ബീഫ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് മൂളിയാ മതി, അപ്പൊ ഓടും. അതെല്ലാം പോട്ടെ, എനിക്കിപ്പൊ വെടിയിറച്ചി വേണം, അപ്പൊ പോവും വെടി വെക്കാൻ. വെടിയിറച്ചി കൊണ്ടേ ഇവിടെ വരുത്തുള്ളൂ. വേറൊരു കാര്യം കേൾക്കണോ? എന്തോ? അങ്ങനെ സുഖമില്ലാതായി, കിടപ്പിലായി. ഈ മോന ആന്റണി എന്ന് പറഞ്ഞ സമ്മതിക്കത്തിലൊന്നും കൊടുക്ക. എന്നോട് പറയാം, നീ നല്ല സമയത്ത് നിനക്ക് ഞാൻ എല്ലാം കൊണ്ട മേടിച്ചോണ്ട് തന്നിട്ടില്ലേ? ഞാൻ ചാവാൻ കിടക്കുമ്പോഴേ എനിക്ക് വായിക്ക് രുചിയോടെ വല്ലതും കഴിക്കണ്ടേ? കഷ്ടം. ഇവരവിടെങ്കിലും പോണ സമയത്ത് ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഫ്രിഡ്ജിൽ കാണും, പെട്ടെന്ന് എടുത്ത് കൊണ്ടാക്കി ബീഫും എടുത്ത് വായി വെച്ച് വെള്ളപ്പം എടുത്ത് വെച്ചു കൊടുത്ത് ആ കിടക്കും. മനസ്സിലായോ? ഒന്നാമത് ബീഫ് മാത്രമേ ഇച്ചാൻ കഴിക്കൂ. ബീഫ് കഴിച്ച് ബീഫ് കഴിച്ച് കൊളസ്ട്രോള് കൂടി. ആർക്കാർക്കും പ്രശ്നം വന്നിരിക്കുന്ന മനുഷ്യന് ബീഫ് തന്നെ കൊടുത്ത് തീർക്കും. എന്തായാലും മരിക്കുന്നതിന് മുമ്പ് വീഞ്ഞും കുടിച്ച് അപ്പവും കഴിച്ച് ബീഫും കഴിച്ച് പിറ്റേ രണ്ടു ദിവസം കഴിഞ്ഞപ്പം അതിന് പറയണേ ഞാൻ കൊന്നു. അയ്യോ, ബീഫ് കൊടുത്ത് കൊന്നെന്ന്. അതുപോലെ അമ്മ അമ്മയ്ക്കും വരും, അതുകൊണ്ട് അമ്മ ഇതൊന്നും കഴിക്കണ്ട എന്നാ പറയുന്നത്. വേറെ കാര്യം റാഫി, ഇങ്ങനെ അമ്മ അമ്മയും അച്ഛനെയൊക്കെ നോക്കിയ മക്കള് വേറെ ഇല്ല. നോക്കണത് കേട്ടാ, ഇപ്പഴും പിന്നെ ആഹാരം കഴിച്ചു കൊടുത്ത് ഡോക്ടർ പറഞ്ഞ് കഴിക്കുന്നില്ല. എന്ത് റാഫി, റാഫി ഒന്ന് കാര്യം പറഞ്ഞോളൂ. കഴിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കും, കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കും. നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല റാഫി.
നമ്മള് മരിക്കുമ്പോ വല്ലം വായിക്കു ചോദിച്ചോടെ വല്ലം എന്നാലും പോവും, എന്നാലും വായിക്കു രുചിയോടെ ബീഫും ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ വേണ്ടേ പോകണ്ടത്. എന്നാലും ഞാൻ പ്രതീക്ഷ നോക്കിക്കോണേ, ഇവന്മാര് വന്ന് സമയം നോക്കിക്കോണേ. ഒന്ന് വെച്ചിട്ട് എത്രയോ ദിവസം കഴിഞ്ഞിട്ടാ ഞാൻ ബീഫ് ഞാൻ ഉണ്ടാക്കിയത്. അമ്മാമ അമ്മാമേരെ കൈ കൊണ്ട് സത്യം പറഞ്ഞ ഭയങ്കര കൈപ്പുണ്യാണ് കേട്ടോ. ഒരു കാര്യം ചെയ്യ, ഞാനേ പോവും ഇറച്ചി തരാം, ഏ കഴിക്ക്. പിന്നെ വേറൊരു കാര്യം, ഇതിനകത്തേ ഇരിപ്പുണ്ട്, അതും അവന്മാരെ പൂട്ടി വെച്ചിട്ട് പോയേക്കോ. അവരില്ലപ്പോഴേ എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇത്തിരി കഴിക്കണം, ഇത്തിരി കഴിക്കണം. താക്കോലൊക്കെ മണ്ടയ്ക്ക് എടുത്ത് വെച്ചേക്കോ. അപ്പൊ നമുക്ക് നിങ്ങളിത് കഴിക്ക്. എനിക്ക് എത്തത്തില്ല, അതുകൊണ്ട് അവിടാണ് വെച്ചേക്കുന്നത്, അതിന്റെ മുകളിലാണ് വെച്ചേക്കുന്നത്. അപ്പൊ എങ്ങനെ കേറി എടുക്കും? എനിക്ക് ഇങ്ങോട്ട് കേറി എടുക്കാൻ പറ്റുമോ? ഇത്രയും പ്രായമായില്ല, ഞാൻ അങ്ങനെ ഇനി കേറണം, ഒടിഞ്ഞു വീഴണം. കൊണ്ടുപോയിട്ടാത്തിറാ, ഇത് എന്താ കാണിക്കുന്നേ? ായിട്ട് വീഞ്ഞും കൂടെ കുടിച്ചില്ലെങ്കിൽ എന്തോ ഈസ്റ്റർ. തുറന്നെങ്കിലല്ലേ നിങ്ങൾക്ക് ഒരു കേക്ക് എടുത്തു തരാൻ പറ്റത്തുള്ളൂ. പൂട്ട് ആ കുപ്പി എടുത്ത് അവിടെ വെക്ക്, എന്നിട്ട് ഇനി ഞാൻ താക്കോല എടുത്ത് അവിടെ വെക്ക്. ഓ ഭർത്താവേ, എത്ര കാലമായി ഞാൻ വീഞ്ഞു കുടിച്ചിട്ട്. നീ എളുപ്പമാ, ഈ വീഞ്ഞ് പൊട്ടിക്ക് പോണ്ടല്ലോ. ഞാൻ ഇച്ചായനെ ഓർക്കും ഭയങ്കര വയറ്റ് ഭാഗ്യം തന്നെ കേട്ടാ റാഫി, നിനക്ക് നിന്റെ ഭാഗ്യം ചുമ്മാരി എന്റെ കർത്താവേ. നിന്റെ അരി റാഫി, നമ്മൾ കൂടെ കുടിക്കാൻ പോലെ അല്ലേ? ഞാൻ കൂടെ കുടിച്ചപ്പം കറങ്ങണമെന്നറിഞ്ഞു. അങ്ങനെയൊന്നും കറങ്ങൂല പിന്നെ. അമ്മാമ്മക്ക് അസുഖമാണ്, കുറച്ച് കഴിക്കാവൂ. അമ്മാമ്മക്ക് ഒരു അസുഖവും ഇല്ല. അയ്യോ കുടിച്ചു കഴിഞ്ഞോ? എന്റെ ഇച്ചായന് വേണ്ടിട്ട് കൂടെ. ഇതൊക്കെ ഓർക്കുമ്പോ പഴയ കാലം ഓർക്കുവാണേ എന്റെ കർത്താവേ. ആ മനുഷ്യനുണ്ടായിരുന്ന എനിക്ക് ചത്താലും വേണ്ടിയില്ല. ഈസ്റ്റർ ആഘോഷിച്ചു ആപി, നമ്മൾ വന്നത് അമ്മാമ്മക്ക് ഭയങ്കര സന്തോഷം. ഇനിയിപ്പോ ഞാൻ വേറെ ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്ക് കുടിക്കേണ്ടത് ഇപ്പൊ പങ്കുവെച്ചില്ലയോ? അങ്ങനെ പറയല്ലേ അമ്മാമ. ഞാൻ വിചാരിച്ച ആരും ഇല്ലല്ലോ, സ്വസ്ഥമായിട്ടായി ഇരുന്ന് വീഞ്ഞ് മൊത്തം കുടിച്ചു, ഈ ബീഫും വെച്ച് കഴിച്ച് വല്ല നൂവാട്ടെല്ലാം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച. ആയപ്പോ പോട്ടെ, നിങ്ങൾ വന്നോണ്ടാണ് താക്കോല് കിട്ടിയത്. അല്ലെങ്കിൽ താക്കോല് എടുക്കാനായിട്ട് അമ്മാമ എങ്ങനെ എന്റെ പുറത്ത് വയ്യാത്ത അമ്മാമ വലിഞ്ഞു? കർത്താവ് എന്റെ കൂടെ എപ്പോഴും ഈശോ വിശ്വാസിക്ക് സ്തുതിയായിരിക്കട്ടെ. അവേ ചായ ആളിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ ബാത്റൂമിൻ്റെ അത് തുറന്നുണ്ടെങ്കിൽ ഞങ്ങളങ്ങ് പണിയായിരുന്നു അല്ലേ റാഫി?
നിങ്ങക്ക് കഴിക്കാനുള്ള കടം ഇതെന്താ? അതൊന്നും ഇല്ലടാ. എന്തോ നമ്മമ്മേ രാവിലെ നിങ്ങൾ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ട് പോയില്ലേ? അതാണ് അവിടെ ഇരിക്കുന്നത്. അല്ല വേറെ കഴിക്കില്ലെന്ന് പറഞ്ഞില്ലേ? ആര്? അവര് വന്നപ്പോ അടുക്കള പണിക്കുള്ള ഒരു അടുക്കള അവിടെ പൂട്ടിയിരുന്നു. അതുകൊണ്ട് കാര്യം പറഞ്ഞ അമ്മാമ ഇങ്ങനെ അച്ചായന വളർത്തിയ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ അച്ചായൻ പൊന്നെ പോലെ നോക്കണതും ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് നിനക്ക് അറിഞ്ഞൂടെ? അമ്മാമയ്ക്ക് സുഖമില്ലെന്ന് അറിഞ്ഞൂടെ? അറിയാം. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താന്നുണ്ടാ നീ? അമ്മാമ ഉണ്ടാക്കി വച്ചിരുന്നത് ഇങ്ങോട്ട് തന്നെയാണ് അച്ചായ. എടാ ഇപ്പൊ എത്ര ലക്ഷം രൂപ ചെലാക്കിട്ട് വെച്ചേക്കണെന്ന് അറിയാമോ? ആരെ കൊണ്ടുവന്നെങ്കിലും അറിയാമോ? ഇവൻ വെറുതെ പറയാ കാശേ. നിങ്ങൾക്ക് കാശിന്റെ വിലയല്ല, നിങ്ങളെ ജീവൻ കിടക്കണം എന്ന് പറഞ്ഞിട്ടാണ് കിട്ടാക്കണ. മനസ്സിലായാ? എടാ എനിക്ക് ബീഫ് എടുത്ത് വണ്ണാക്കിൽ കുത്തി കയറി വിടുന്ന തന്റെ കൊന്ന്. അയ്യോ എന്റെ കർത്താവേ, ഇവൻ പറയുന്ന കേട്ടോ, നിന്റെ തന്റെ ഞാൻ കൊന്നോടാ. നിങ്ങളിത് പറഞ്ഞ തന്തക്ക് ബീഫ് കൊടുക്കാൻ പറഞ്ഞ ബീഫിന്റെ ആളാന്ന് അറിയാമല്ലോ. അമ്മയ്ക്കാൻ നേരത്തെങ്കിലും അവർക്ക് വായിക്ക് രുചിയോടെ ആഹാരം കൊടുക്കണം. നീ എന്റെ മുമ്പ് ഇരുന്ന് ഇതൊക്കെ വെട്ടി വിഴുങ്ങുമ്പോ വന്ന അമ്മയ്ക്ക് വല്ലതും വേണോ നിങ്ങൾക്ക് കഴിച്ചൂടാ എന്ന് ആര് പറഞ്ഞു? അമ്മ നിങ്ങൾ പറയണ കേക്കണം കേട്ടാ. അവള് കണ്ട ഇന്ന് നിങ്ങളെ എടുത്ത് കിണറ്റി കിട്ടാനാ, മനസ്സിലായാ? അവളിപ്പോഴേ ഇങ്ങോട്ട് വരണ്ട, അവളെ വിളിച്ചോണ്ട് വരണ്ട പോ. ഞാൻ പേഴ്സ് എടുക്കാൻ പറഞ്ഞോണ്ട ഞാൻ തിരിച്ചു വന്നത്. നിങ്ങൾ എന്തോ നിനക്ക് നല്ല വണ്ണം അറിഞ്ഞൂടാ അമ്മ അമ്മയ്ക്ക് വീഞ്ഞു പൊട്ടിച്ചോ. അവന് വേണമെന്ന് പറ അവൻ കേറി വേണ്ട അമ്മമ്മ ഫ്രിഡ്ജ് വെച്ചിട്ട് അവൻ എടുത്തു തന്നു അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ഇച്ചയം വയ്ക്കണം പറഞ്ഞ അങ്ങനെ എന്തോ എന്തോടാ അല്ലെ കൊല്ലാൻ വേണ്ടി നീ വന്നാടാ? ഞാനില്ല വന്നതുകൊണ്ട് നമ്മളെ കൊണ്ടിട്ട് വീട്ടിനകത്ത് കയറി ബിയറൊക്കെ അണ്ണൻ ഞാൻ ഒന്നും ചെയ്തില്ല. ആ അണ്ണൻ തൊട്ട് നമ്മൾ സുഖമല്ലാത്ത ആളാണ് നല്ലോല പറഞ്ഞു. അങ്ങനെ ഒരു കയറി താക്കോല എടുത്തു ഞാൻ വെളിയുന്ന എന്നെ വിളിച്ചു വീട്ടിനകത്ത് നീ കസേര എടുത്തിട്ട് കൊടുത്തിട്ട് കേരള എടുക്കണോണ്ട് അങ്ങേര് അതാണ് നമ്മൾ ജോലിക്ക് വന്നത് ഇങ്ങനെ അവർക്ക് സുഖമില്ലാത്ത ആളാണ്, മനസ്സിലായ? ഇപ്പൊ എത്ര ലക്ഷം രൂപ ചെലാക്കി അരിച്ച് കൊണ്ടിട്ട് ബാത്റൂമിൽ പഠിക്കുന്ന നീ അടുക്കളയിൽ നിന്ന് വീഞ്ഞും ഇതൊക്കെ എടുത്ത് കഴിക്കാനാ? ഈ ഫ്രിഡ്ജിനകത്ത് ചാവി ആരെടുത്തെടുത്ത്? ചാവി മോളിലിരിക്കണം പറഞ്ഞ് നീ എടുത്തു കൊടുത്താ? ഇല്ല അണ്ണ കറി എടുത്തത്. ഇത് എവര് പറഞ്ഞു ബിയർ കുടിച്ചാ? ബിയർ കുടിച്ചാ? ഇല്ല ബിയർ കുടിച്ചാടാ നീ? ഇതെടുത്ത് കുടിച്ചാ? വൈൻ എടുത്ത് കുടിച്ചാ? ഇല്ല അത് അണ്ണ എടുത്തു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. കഴിച്ചില്ലപ്പാ? ഇല്ല കള്ളം പറയല്ലേ, നല്ല മാറല്ലടാ. നീ അല്ലേടാ എനിക്ക് ഒഴിച്ചതന്നേ? ഞാനാ ഒഴിച്ചത്. നിർബന്ധിച്ച് ഇത്രക്ക് എടുത്ത്? ഇത്രക്ക് എടുത്താ? എവരെല്ലാം നിർബന്ധിച്ച് ആണെ നിർബന്ധിച്ച് ഇത്രക്ക് നീ എടുത്തോളൂ? ഇത്രക്ക് എന്നെ കുടിപ്പിച്ചത്. ഞാൻ വീട്ടിൽ അവര് അണ്ണൻ കുടിച്ചു ബാക്കി വീട്ടിൽ കൊടുത്തത്. ആർക്ക് വീട്ടിൽ കൊടുത്തു? അണ്ണൻ കുടിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ കുടിക്കൂലെന്ന് പറഞ്ഞു. നമുക്ക് അവനെ ഞാൻ എനിക്കറിയാം, ഒരു വിധം അറിയാം. ഒരു ദിവസം ഇവിടെ വെളിയിലത്തെ പൈപ്പ് നന്നാക്കാൻ വേണ്ടി ആരെ വിളിച്ചോണ്ട് വന്നാണ്, കണ്ട്രാക്കാണെന്ന് പറയണത്. വേറൊരു കറുത്ത ഒരുത്തനാണ് ഇവിടെ കൊണ്ട് വിട്ടത്. അവന്റെ നീ അവന്റെ ആരാണ്? അവൻ എന്നെ ജോലിക്ക് വിളിച്ചോണ്ട് വന്നതാണ്. അവൻ എന്നെ ജോലിക്ക് വിളിച്ചോണ്ട് വന്നത്. എപ്പോ? ഉപ്പൊണ്ട് അവനെ ഞാൻ വിളിച്ചു തരാം. രാമേന്ദ്രനെ ഇത് നിറച്ച് എനിക്ക് വീഞ്ഞു. ഇത് നിറച്ച് അമ്മാമ കുടിക്ക്. ഈസ്റ്റർ അല്ലേ അമ്മാമ ഒരു തുള്ളി കുടിച്ചു ഡോക്ടർ പറഞ്ഞ തന്നെ. എന്നാ ഈസ്റ്റർ ആയിട്ട് എനിക്കും ആഗ്രഹം ഇല്ലേടാ. ഇച്ചിരി ബീഫ് കഴിക്കാനും അപ്പം കഴിക്കാനും മീൻ കുടിക്കാനും. എന്റെ നല്ല സമയത്താ അവൻ വന്നെ. അച്ഛല്ലാത്ത സമയത്ത് മറ്റേ അണ്ണ കൊണ്ട് നമ്മളിവിടെ ഇവിടെ അവർക്ക് എത്തിയിട്ട് മോളിൽ നിന്ന് വീഞ്ഞ് എടുത്ത് എന്നിട്ട് ഇതപ്പോ സാറ് വന്ന് എന്നെ ഏതാ അവിടെ കെട്ടി വരട്ടുന്നത്. സാറ് വന്ന് വീഞ്ഞ് എല്ലാം ഇട്ട് ബ്രിഡ്ജിൽ നിന്ന് മറ്റേ മോളെ താക്കോല് എടുത്ത് മറ്റേ നമ്മളെ വിളിച്ചില്ല അണ്ണ. ഇതേ ബ്രിഡ്ജിൽ നിന്ന് വീഞ്ഞ് എടുത്ത് തന്ന്, ബ്രിഡ്ജിൽ നിന്ന് വീഞ്ഞ് എടുത്ത് തന്ന്, കൂടെ ഇത് ഇറച്ചിയൊക്കെ എടുത്ത് തന്ന്. അപ്പൊ കൊടുത്ത് ചേച്ചിയാടാ അമ്മ. അമ്മ അമ്മക്ക് സുഖമില്ലാത്തതാണ്. അതിപ്പോ ഞാൻ അണ്ണ പറഞ്ഞ ഞാൻ നിർബന്ധിച്ചാണ് എടുപ്പിച്ചേന്ന് മോളിൽ നിന്ന്.
ഹലോ എടാ, ഇത് ആരുടെ? ഇത് എടാ, ഇത് ആര്? ഞാൻ ഇവനെ കൊല്ലും, സത്യം പറഞ്ഞ ഇവർക്ക് എന്തെങ്കിലും സംബന്ധിച്ച് വരെ ഞാൻ കൊല്ലും. നീ ചോദിക്കാൻ വരരുത്, കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും. ഞാൻ പറഞ്ഞോളൂ, ഇവിടെ ഇവർക്ക് ഇവരുടെ ദേഹമൊക്കെ തളരണം. അണ്ണനെ പിടിച്ചോണ്ട് വാടാ. അണ്ണ പിടിച്ച് കാച്ചി അണ്ണ വെളിയിരിക്കില്ല. അവിടെ പോയി താക്കോലി അവിടെ അണ്ണ പിടിച്ച് കാച്ചി. അവനീന്നില്ലെങ്കി ഇപ്പൊ ഇവിടെ വരണം, ഇല്ലെങ്കി നിന്നെ ഇന്ന് ശരിയാക്കും. ഓർഡർ അമ്മാമയ്ക്ക് അത് തോർത്ത് കൊടുത്തിട്ട് മോള് താക്കോലെടുത്ത് എല്ലാം തുറന്നോട്ട്. എല്ലാം തുറന്നോട്ട്. എന്റെ പായ വെക്കണ എന്റെ അമ്മാമ എക്കട കൊല്ലുവടാ നീ. ഇപ്പൊ അമ്മാമയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അവർക്ക് വലിയോടാ വലിയ. ഈ മോളി കയറി ആരാണ്? കൊന്നേ നീ. നമ്മളെ എന്തിനാ നമ്മള് നമ്മളെ വേലയൊക്കെയാ നടക്കണതാ? പഴുത്ത കൊല കിട്ടിയിരുന്ന ആരുടെ അടുത്തത്? പഴുത്ത കൊല ഞങ്ങൾ കണ്ടില്ല, കണ്ട അണ്ണനാടെ ബിർജീന്റെ താക്കോല എടുത്ത് അമ്മാമയ്ക്ക് വീഞ്ഞെടുത്ത് കുടിച്ചുകൂടാ, മനസ്സിലായില്ലേ? ബിർജീന്റെ മണ്ടയിൽ വെച്ചിരുന്നത് ഞാൻ വെളിയിൽ നിന്നേന്ന്. ഈ വെളിയിൽ നിന്ന എന്നെ അകത്ത് പിടിച്ച് കയറ്റി ഇരുത്തി അമ്മാമയ്ക്ക് പരിപാടി. ഇപ്പൊ ജോലിക്ക് അവൻ വിളിച്ചാണ് ഞാൻ വന്നത്. ഞാൻ അങ്ങനെ അടിക്കില്ല സാറേ, അങ്ങനെ അടിക്കില്ല. ഇതിപ്പോ ഞാൻ അങ്ങനെ വെള്ളം അടിക്കുന്ന കൂട്ടത്തിലുള്ളവിടെ ഓമേഗോഡ് എന്ന് പറഞ്ഞൊരു ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പൊ ഇത് അമ്മാമയൊന്നുമല്ല, ഇത് പറഞ്ഞ നമ്മുടെ കൂടെ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഞാനും ആർട്ടിസ്റ്റാണ്, പുള്ളി ആർട്ടിസ്റ്റാണ്. നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് അതുകൊണ്ട് പേടിക്കണ്ട, പേടിക്കണ്ട. ഓമേഗോഡ് എന്ന് പറഞ്ഞൊരു കോമഡി പ്രോഗ്രാം ആണ് കേട്ടോ. വേറെ പേടിക്കത്തൊക്കെ ഒന്നുമില്ല. ഓരോ ഒരു ഹാപ്പി ഈസ്റ്റർ പറഞ്ഞു. ഹാപ്പി ഈസ്റ്റർ. പിന്നെ അതുപോലെ പകുതി അങ്ങ് കുടിച്ചല്ല, അതൊക്കെ കുടിച്ചില്ല, കുടിച്ചില്ലെന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുവന്നു സത്യം പറഞ്ഞ. ഓമേഗോഡിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇപ്പോൾ നിൽക്കുന്ന ധനുവച്ചപുരത്താണ്. നല്ലൊരു കൊത്തമ്പേശ്വരിയാണ് നമുക്ക് ഇന്ന് ഈസ്റ്ററായിട്ട് നമ്മളുടെ മുന്നിൽ എത്തിച്ചത്. നല്ല ചട്ടമ്പി കേട്ടോ, ചട്ടമ്പി എന്ന് പറഞ്ഞു. പിരിത്തനല്ലേ? അല്ല പുള്ളിയെ കഴിച്ചില്ലെന്ന് പറഞ്ഞല്ലേ, കള്ളം പറഞ്ഞു. അതുപോലെ തന്നെ അനിതയുടെ അമ്മാമയും സൂപ്പർ ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. മേക്കപ്പിലായിരുന്നാലും ശരി, മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ ഇന്ന് നമുക്ക് നമ്മുടെ മാതാ ജുവലറി ധനുവച്ചപുരത്തിൻ്റെ ഓണറായ ശ്രീ പ്രസാദ് സാർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഫുള്ള് കോർഡിനേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നവനീത് കുമാർ സാറാണ്. അതുപോലെ തന്നെ പൊതുപ്രവർത്തനായ ശശീന്ദ്ര സാറുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു ഒത്തൊരുമ നമ്മുടെ ഈ എപ്പിസോഡ് വിജയിക്കാൻ കാരണമായി. അതെ, ഈ മനുഷ്യ നിങ്ങൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് കേട്ടോ. കാരണം
നിർബന്ധിച്ചപ്പോഴാണ് കൊടുത്തത്. അമ്മ എന്നിട്ട് അങ്ങോട്ട് ഉപദേശിക്കുകയും ചെയ്തു, മക്കളൊക്കെ പറയുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇല്ലാതെ അപ്പോ ആദ്യമായിട്ട് റാഫിക്ക് കൗമുദി ടിവിയുടെ ക്യാഷ് പ്രൈസ് വാങ്ങണം. മെൻസ് വേൾഡ് ബാലരമഗ്രം ആൻഡ് നെയ്യാറ്റിന് നൽകുന്ന സമ്മാനം. ഡി പൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം. ഫോർവിഷ് മാട്രസ് നൽകുന്ന സമ്മാനം. അതെ, പഞ്ചായത്ത് പ്രസിഡന്റായ നമ്മുടെ നവനീത് സാറിനോട് ചോദിക്കാനുള്ളത്, സാർ നമ്മുടെ പ്രോഗ്രാം സ്ഥിരം കാണാറുണ്ട്, കഴിഞ്ഞ പ്രോഗ്രാമിലും കണ്ടു. അതെ അതെ അതെ, വളരെ നല്ലൊരു ഇതാണ്. കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു നല്ലൊരു സന്ദേശം ആളുകൾക്ക് കൊടുക്കാൻ കഴിയും. അതിന് മികച്ചൊരു ടീം എത്രയോ വർഷമായി നിങ്ങളെ കാണുന്നു, അപ്പോൾ അത് വളരെ സന്തോഷം. നമ്മുടെ പഞ്ചായത്തിൽ വീണ്ടും വീണ്ടും വരിക. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു. ഈ പ്രോഗ്രാം ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ആകുന്നില്ല, ഇനിയിപ്പോൾ ഈസ്റ്റർ ആയിട്ട് ഞങ്ങളൊരു ചെറിയ ചാരിറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് എല്ലാവർക്കും പോവാം. ഒരു നേരത്തെ വിശപ്പകറ്റാൻ കഷ്ടപ്പെടുന്ന നിരവധി പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അത്തരത്തിലൊരാൾക്ക് ഈ ഈസ്റ്ററിൽ ചെറിയൊരു സഹായം ചെയ്യാൻ ശ്രമിക്കുകയാണ്. വീട്ടിൽ പോയി കഴിക്കും. ഇനി ഇവിടെ നിന്ന് എത്ര ദൂരം പോണം? ഇത് വേസ്റ്റാണ്, അവിടെ കൊണ്ട് കൊടുത്തിട്ടും വീട്ടിൽ പോകും. ഇത് പ്ലാസ്റ്റിക് ഒക്കെ ആണല്ലേ, കുപ്പി ഇരുമ്പ് എല്ലാം ഉണ്ട്. ചോറ് കഴിച്ചാ? കഴിച്ചില്ലേ? വീട്ടിൽ പോയി കഴിക്കുമോ? എന്തായാലും ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കണുണ്ടോ? കഴിക്കണുണ്ടോ? ഭക്ഷണം കഴിക്കണ്ടോ? ആ, വീട്ടിൽ കൊണ്ട് ഒരുമിച്ച് തിന്നില്ല. ആ, അത്ര കഴിക്കില്ല, അപ്പൊ വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കും. പേരെന്തു അച്ഛന്റെ? ഇത് പോക്കറ്റുണ്ടോ? ഉണ്ട്. ഇരിക്കട്ടെ ഏട്ടാ, ഈസ്റ്ററായിട്ട് സന്തോഷമായോ? ആയി ആയി. അപ്പൊ ഹാപ്പി ഈസ്റ്റർ.